ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും ആത്മതപനത്തിൻ്റെയും 30-ാമത്തെ പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവപാദപീഠത്തിലേക്കും അടുത്തു വരാനും പ്രാർത്ഥിപ്പാനും പരിശുദ്ധാത്മാവ് ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം സസ്രദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 29 ദിനരാത്രങ്ങൾ നമ്മളോട് സംസാരിച്ച ദൈവം ഈ 30-ാമത്തെ പകൽ നമ്മളോട് ഇടപെടുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ പാറയെ തകർക്കുന്ന വലിയ ചുറ്റികയായി, ദൈവത്തിൻ്റെ വചനങ്ങൾ അവനത് വനങ്ങളെ തോലിരിക്കുന്ന ദൈവശക്തിയോടെ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ എന്നൊരു പ്രാവശ്യം കൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഹൃദയം തുറന്ന് അതിനായി ആശംസിച്ചും കൊണ്ട് ഇന്ന് പകലത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ വളരെ പ്രാർത്ഥനയോട് അടുത്തു വരുമ്പോൾ ആമേൻ. പഴയ നിയമ പ്രവചന പുസ്തകമായ യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തിരുവചനമായി വായിച്ചു കേൾപ്പിച്ച് ആത്മീയ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചന വാക്യം ഇങ്ങനെയാണ്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളിടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്തോത്രം. പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും വളരെ വിലപിടിപ്പുള്ളതുമായ ആത്മീയ ചിന്തകളാൽ നിബിഡമാണ് യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം. 48 അധ്യായങ്ങൾ വരുന്ന യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തെ 3 തട്ടുകളായിട്ടാണ് തരംതിരിക്കുക. 3 സബ്ജക്റ്റുകൾ, 3 വിലപിടിപ്പുള്ള ദൂതുകൾ യെഹെസ്കേൽ തൻ്റെ പ്രവചന പുസ്തകത്തിലെ 48 അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ആദ്യത്തെ 32 അധ്യായത്തിൽ യെഹെസ്കേൽ പറയുന്നത് ഒരു ന്യായവിധിയെക്കുറിച്ചാണ്. അതെ, ഒരു ന്യായവിധിയുണ്ട്. എന്നാൽ 33 എന്ന് പറയുന്ന രണ്ടാം പാർട്ടിയിൽ യെഹെസ്കേൽ വിഷയഭാഗത്തിലേക്ക് യെഹെസ്കേൽ പ്രവേശിക്കുമ്പോൾ 34-ാം അധ്യായം മുതൽ 48-ാമത്തെ അധ്യായം വരെ യെഹെസ്കേൽ വിശദീകരിക്കുന്നത് യഥാസ്ഥാപനത്തെക്കുറിച്ചാണ്. ന്യായവിധി മാത്രമല്ല, മാനസാന്തരം മാത്രമല്ല, അവസാന ഭാഗം യെഹെസ്കേൽ വിശദീകരിക്കുന്നു ഒരു യഥാസ്ഥാപനമുണ്ട്. യഥാസ്ഥാപനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഉറപ്പിക്കലിൻ്റെ വാക്തത്വമാണ്. എന്ന് വെച്ചാൽ ആടി ഉലയാൻ പോകുന്ന ജീവിത സാഹചര്യത്തെ ഉറപ്പിക്കാൻ കഴിവുള്ള, അത് യഥാസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ് അടുത്ത 3-ാം ഭാഗത്തിൽ യെഹെസ്കേൽ വിശദീകരിക്കുന്നത്. യഥാസ്ഥാപനം എന്ന് പറയുന്ന 3-ാം ഭാഗത്ത് യെഹെസ്കേൽ ഈ വെളിപ്പാട് കൈമാറ്റം ചെയ്യുമ്പോൾ 4 ശക്തമായ വാക്തത്വങ്ങളെ ആ കൊച്ചു സബ്ജക്റ്റിനകത്ത് യെഹെസ്കേൽ മറച്ചു വെച്ചിരിക്കുകയാണ്. യഥാസ്ഥാപനത്തിൻ്റെ 4 പ്രോമിസുകൾ. യഥാസ്ഥാപനത്തിൻ്റെ 1-ാമത്തെ വാക്തത്വം എന്ന് പറയുന്നത് ഒരു കൂട്ടിച്ചേർക്കലിൻ്റെ വാക്തത്വമാണ്. സ്തോത്രം. അതെ, ചിതറിപ്പോയവരെ, ചിന്ന ഭിന്നമായി പോയവരെ, തകർന്നു പോയവരെ, തരിപ്പണമായി പോയവരെയെല്ലാം ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള യഥാസ്ഥാപനത്തിൻ്റെ 1-ാമത്തെ പ്രോമിസ് യെഹെസ്കേൽ കൈമാറ്റം ചെയ്യുന്നു. ഒരുപക്ഷേ ഇന്ന് പകലും ഉപവാസത്തിൻ്റെ 30-ാമത്തെ പകൽ അത് പറയുമ്പോൾ തന്നെ ഹൃദയം തുറന്ന് ആത്മാവിലും അകതാരിലും നാം വിശ്വസിക്കണം. ചിന്ന ഭിന്നമായി പോയതിനെ, ചിതറിപ്പോയതിനെ ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിന് ത്രാണിയുണ്ട്. ഒരുപക്ഷെ ഞാനത് പറയുമ്പോഴും മനസ്സുകൊണ്ട് ആത്മാവിലും അകതാരിലും ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭവനത്തിനകത്ത് 4 പേരുണ്ടെങ്കിൽ 4 പേർ 4 റൂമുകൾക്കകത്തല്ല, 4 സൈഡിനകത്തല്ല ചിതറിപ്പോകുന്നത് പൈശാചിക സ്വാധീനത്തിൻ്റെ ശക്തിയാണെങ്കിൽ ചിതറിപ്പോയവരെ ഒരുമിച്ച് കൊണ്ടുവരിക ദൈവത്തിൻ്റെ പദ്ധതിയുടെ പാർട്ടാണ്. അതെ, ഗസ്സമനത്തോട്ടത്തിൻ്റെ മണ്ണിനകത്ത് യൂദായുടെ അകത്ത് പിശാചി വ്യാപരിച്ചപ്പോൾ ആവൻ ചിതറിപ്പോയി, ശിഷ്യന്മാരെല്ലാം 4 സൈഡിലേക്ക് ചിന്ന ഭിന്നമായി പോയി. എന്നാൽ മർക്കോസിൻ്റെ മാളികമുറിയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രിയരെ ചിതറിപ്പോയവരെല്ലാം ദൈവം ഒരുമിച്ച് ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ആത്മാവിൽ ആവർത്തിച്ച് പറയുക, ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ഒന്നിക്കലിൻ്റെ വാക്തത്വത്തെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലും നൽകാൻ പോകുകയാണ്. യഥാസ്ഥാപനത്തിൻ്റെ 1-ാമത്തെ പ്രോമിസ് ആമൻ, ഒരുമിച്ച് വരിക, ഒന്നിച്ചു വരിക, കൂട്ടിച്ചേർക്കലിൻ്റെ വാക്തത്വമാണ്. 34-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് ഈ ഭാഗം യെഹെസ്കേൽ വിശദീകരിക്കുന്നത്. 4-5 ഭാഗങ്ങൾ ദൂതുകളായ യെഹെസ്കേൽ അതിനകത്ത് കൈമാറ്റം ചെയ്യുന്നു. 1, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും. 34-ൻ്റെ 16-ാം വാക്യം പറയുന്നു, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും. അടുത്തത്, ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. സ്തോത്രം. അപ്പം ഞാൻ അന്വേഷിച്ചിറങ്ങുന്നവൻ മാത്രമല്ല, തിരിച്ചു കൊണ്ടുവരാൻ ഭാഗത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിവാൻ കഴിവുള്ളതയുമാണ്. കണ്ടോ, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും, ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ തിരിച്ചു വരും. 3-ാം ഭാഗം യെഹെസ്കേൽ പറഞ്ഞു, ഒടിഞ്ഞതിനെ ഞാൻ മുറിവ് വെച്ച് കെട്ടും. എന്ന് വെച്ചാൽ ശരീരത്തിനകത്ത്, മനസ്സിനകത്ത്, മണ്ഡലത്തിനകത്ത് മുറിവേറ്റവരെ മുറിവ് വെച്ച് കെട്ടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ത്രാണിയുണ്ട്. അവൻ മുറിവ് വെച്ച് കെട്ടുന്ന ദൈവമാണ്. 4-ാം ഭാഗം യെഹെസ്കേൽ പറയുന്നു, ബീനം പിടിച്ചതിനെ ഞാൻ ശക്തീകരിക്കാൻ പോകുകയാണ്. ആമൻ. യഥാസ്ഥാപനത്തിൻ്റെ 1-ാമത്തെ വാക്തത്വം കൂട്ടിച്ചേർക്കലാണെങ്കിൽ അതിനകത്ത് 4 ഭാഗങ്ങൾ യെഹെസ്കേൽ മറച്ചു വെച്ചിരിക്കുന്നു. ആമൻ. 1, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും. 2, ഓടിച്ചു കളഞ്ഞതിനെ ഞാൻ തിരിച്ചു വരുത്തും. 3, ഒടിഞ്ഞതിനെ ഞാൻ മുറിവ് വെച്ച് കിട്ടാൻ പോകുകയാണ്. 4, ആമൻ, സ്തോത്രം, ഞാൻ അതിനെ അന്വേഷിച്ചിറങ്ങാൻ പോകുകയാണ്. 4 ശക്തമായ വാക്തത്വങ്ങൾ, ഇതാണ് യഥാസ്ഥാപനത്തിൻ്റെ 1-ാമത്തെ പ്രോമിസ്. യഥാസ്ഥാപനത്തിൻ്റെ 2-ാമത്തെ വാക്തത്വം എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലേക്ക് ഒരു ഇടയൻ വെളിപ്പെട്ട് വരുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചിതറിപ്പോയവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നവൻ മാത്രമല്ല സ്വർഗത്തിലെ ദൈവം, പകരം അവരുടെ
നടുവിലേക്ക് ഒരു ഇടയൻ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഏതാണ് അടയണൻ? അതൊരു പാസ്റ്ററാണോ, അതൊരു പ്രവാചകനാണോ, അതൊരു പ്രാസംഗികനാണോ, അതൊരു പ്രവാചകനാണോ? ഒരിക്കലുമല്ല. ആ ഇടയൻ്റെ പേരാണ് ശ്രേഷ്ഠ ഇടയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇടയൻ അവർ നടുവിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഒരു പക്ഷേ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ആത്മാവിൽ ഇങ്ങനെ ദൈവത്തോട് പറയണം, കർത്താവേ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ, ഏത് സാഹചര്യത്തിലേക്ക് മൂവ് ആകണമെന്നറിയാതെ, ജീവിതത്തിനകത്ത് എവിടേക്ക് മാറണമെന്നറിയാതെ, ഒരു സൈൻ ബോർഡ് പോലും കാണാൻ കഴിയാതെ വഴി തിരിഞ്ഞു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പദം വെച്ച് ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠ ഇടയൻ വെളിപ്പെട്ട് വരാൻ പോകുന്നതിനാ സ്തോത്രം, വഴി കാണിച്ചു തരാൻ പാകത്തിലുള്ള ഒരു ശ്രേഷ്ഠ ഇടയൻ, വടിയും കോലുമുള്ളൊരു ഇടയൻ എൻ്റെ നടുവിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഒരു ശ്രേഷ്ഠ ഇടയൻ വെളിപ്പെട്ട് വരും. ഇതാണ് ആമേൻ എഹസ്കേലിലെ രണ്ടാമത്തെ പ്രോമിസ. എഹസ്കേൽ പറയുന്ന മൂന്നാമത്തെ വാക്തത്വം, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് 37-ാമത്തെ അധ്യായത്തിൻ്റെ പ്രസക്തി എഹസ്കേൽ വെളിപ്പെടുത്തുന്നത്. ആമൻ ഉണങ്ങിപ്പോയ അസ്ഥികൾക്കകത്തും ദൈവത്തിൻ്റെ ജീവനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷേ ഒന്നുമില്ല, എല്ലാം ആമൻ തകർന്നതാണ്, അസ്ഥികളാണ്, അസ്ഥി താഴ്വരകളാണ്, ചിന്ന ഭിന്നമായി കിടക്കുന്നതാണ്, ചിതറപ്പെട്ട് കിടക്കുന്നതാണ്. അതിനെ നോക്കി അഭിഷേകമുള്ള എഹസ്കേൽ പറയുന്നു, യഥാസ്ഥാപന ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വന്നാൽ, യഥാസ്ഥാപന വീടുകൾക്കകത്ത് വെളിപ്പെട്ട് വന്നാൽ, യഥാസ്ഥാപന ഒരു സഭയ്ക്കകത്ത് വെളിപ്പെട്ട് വന്നാൽ, യഥാസ്ഥാപന ഒരു ദേശത്തിലോ ഒരു രാജ്യത്തിലോ വെളിപ്പെട്ട് വന്നാൽ, ഉണങ്ങിപ്പോയതിനെ അസ്ഥികൾക്കകത്തു നിന്നും ദൈവത്തിൻ്റെ ജീവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാണ്. അസ്ഥികൾക്കകത്ത് ദൈവത്തിൻ്റെ സൈന്യത്തെ ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഒരുപക്ഷെ ആ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന പോലും അസ്ഥികളെ നോക്കി ദൈവാത്മാവ് ഇന്ന് പകലും പ്രവചിച്ചു ദൂതു പറയുന്നു, ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന മുഴുവൻ അസ്ഥികൾക്കകത്തുള്ള നിർജീവത്വം വ്യാപരിച്ചഴുകിപ്പോയ വരണ്ട നിലങ്ങളെ ഇന്ന് പകലും ശക്തീകരിച്ച് ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ആത്മതപനത്തിൻ്റെ 30-ാമത്തെ പകൽ ഒരു ജീവൻ്റെ ശക്തി എന്നതുപോലെ, ഒരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നതുപോലെ, ഒരു അഭിഷേകത്തിൻ്റെ ശക്തി എന്നതുപോലെ, അസ്ഥികൾക്കകത്തേക്ക് ഒരു ജീവൻ വ്യാപരിക്കുന്നതിന് നല്ല പകലായി പകൽ മാറേണ്ടതിന്. അത് പറയുമ്പോൾ തന്നെ അഭിഷേകമുള്ളവരുടെ കരം നിങ്ങളെ സ്വന്തം ശരീരത്തിനകത്ത് വെച്ച് ആത്മാവിൽ പ്രവചിച്ച് ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ ശരീരം തകർക്കപ്പെട്ട ശരീരമല്ല, എൻ്റെ ശരീരം ഉടയപ്പെട്ട ശരീരമല്ല, കേവലം ഒരു അസ്ഥികൾക്കകത്ത് ദൈവത്തിന് ജീവനെ സൈന്യത്തെ പോലും ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ ശ്വാസമൂതട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വരട്ടെ, കാറ്റടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അസ്ഥികൾക്കകത്തും ദൈവത്തിൻ്റെ സൈന്യത്തെ ഉയർപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ആ ശരീരത്തിൻ്റെ ഉച്ചു മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിക്കപ്പെടേണ്ടതിന് അകതാരിലും ആത്മാവിലും പ്രാർത്ഥിക്ക്. ഒരു രോഗശാന്തിയുടെ അഭിഷേകം എന്നതുപോലെ ഇരിക്കുന്ന റൂമുകൾക്കകത്തേക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുമ്പോൾ ആത്മാവിൽ വിശ്വസിച്ച് ദൈവത്തോട് പറ, കർത്താവേ സൗഖ്യം എൻ്റെ ശരീരത്തിൻ്റെ വാക്തത്വമാണ്, സൗഖ്യം എൻ്റെ ശരീരത്തിൻ്റെ ദൂതാണ്, എൻ്റെ ശരീരം കുടഞ്ഞെഴുന്നേൽക്കാൻ കഴിയാതെ പിടിമുറുക്കിയിരിക്കുന്ന നൂറുകണക്കിന് രോഗത്തിൻ്റെ ആസക്തികളെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് ഒരു അഭിഷേകം എൻ്റെ ശരീരത്തിനകത്തേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ ആത്മാവിൽ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറ, അടുത്ത ദിവസം പ്രഭാതം സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ശരീരത്തിനകത്ത് പിടിമുറുക്കിയിരിക്കുന്ന രോഗത്തിൻ്റെ കണികകളെ അല്പസമയം മുമ്പ് കർത്താവിൻ്റെ ദാസന്മാർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെച്ച് തുറഞ്ഞ് നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി എന്നതുപോലെ എൻ്റെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവനും സൈന്യവും ഇന്ന് പകൽ ഉയർത്തെഴുന്നേൽക്കണമെന്ന് ആത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തോട് സ്തോത്രം പറയുന്നു. രക്തത്താൽ ജയമെടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് ക്രൈസ്തവ ആമൻ ചൈത്രയാത്ര ആരംഭിക്കുന്ന സമയം എൻ്റെ സഹോദരിയുടെ ശരീരത്തിനകത്ത് കണ്ട ഒരു രോഗം, ഞാൻ അതിന് രോഗമെന്ന് വിളിക്കില്ല, അതാണ് രോഗത്തിൻ്റെ ആത്മാക്കൾ എന്ന് പറയുന്നത്. സാധാരണ രോഗവുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറയുന്ന മൂന്ന് റലങ്ങളാണുള്ളത്. ഒന്ന് സാധാരണ വരുന്ന നാച്ചുറൽ വരുന്ന രോഗങ്ങളാണ്, എന്നാൽ രണ്ടാമത്തത് രോഗത്തിൻ്റെ ആത്മാക്കളാണ്. ആമേ സ്തോത്രം. കൂനയായ സഹോദരി രോഗമല്ല, രോഗാത്മാവാവൾക്ക് ആമേ സ്തോത്രം. മൂന്നാമത് ദൈവഹിതമില്ലാതെ കർത്തൃമേശ എടുക്കുന്നതിലൂടെ വരുന്ന രോഗങ്ങളാണ്, സ്തോത്രം. അപ്പോൾ രോഗത്തിൻ്റെ ആത്മാക്കളെ ശാസിക്കണം. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ ചൈത്രയാത്ര തുടങ്ങി ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ ശരീരത്തിൽ ഏത് ഡ്രസ്സ് ധരിച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവനും രക്തമായിരിക്കും. ആമേ സ്തോത്രം. സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അധികം ചൂട് കൂടി വരുമ്പോൾ ശരീരത്തിൽ നിന്നെല്ലാം രക്തം ആമേൻ പുറത്തോട്ടൊഴുകി അത് ഡ്രസ്സിനകത്ത് കയറി പിടിക്കുന്ന വല്ലാത്ത സിറ്റുവേഷനകത്തൂടെ വിശ്വാസത്തിൻ്റെ ആദ്യ സ്റ്റെപ്പുകൾ കടന്നു പോകുമ്പോൾ ഈ ശരീരത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ആ സമയത്ത് എൻ്റെ മാതാവ് ഓടി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ വേദപുസ്തകം തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചൊരു ഭാഗം തുറക്കുമ്പോൾ തൻ്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്നൊരു വാക്യം താൻ കാണുകയാണ്. രക്തസ്രാവമുള്ള സ്ത്രീയ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളെ രക്തസ്രാവം ഉടനെ നിന്നുപോയ ത്രീവാക്യം കണ്ടപ്പോൾ എൻ്റെ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോറ് ലോക്ക് ചെയ്തൊരു പുൽപ്പാ വിരിച്ചിട്ട് പ്രാർത്ഥനകൾക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിൻ്റെ ശൈലിയുണ്ട് കേട്ടോ. ഒരു കാര്യം വാക്യത്തിന് മുകളിൽ വെച്ചു, മറുകാരം എൻ്റെ സഹോദരിയുടെ മേൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഈ വാക്യം സത്യമാണെങ്കിൽ, ഇതിനകത്തൊരു രോഗശാന്തിയുടെ അഭിഷേകം ഒഴുകപ്പെട്ടെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിനകത്ത് പിടിമുറുക്കിയിരിക്കുന്ന അസ്ഥികൾക്കകത്തുനിന്ന് ഒരു ജീവൻ പുറത്തു വരുവാൻ ഈ രോഗത്തിൻ്റെ കെട്ടുകളെ ദൈവം പൊട്ടിച്ചു മാറ്റുക. ഒറ്റ മണിക്കൂറത്തെ ആത്മതപന പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ മാതാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അഭിമാനത്തോടെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 30-ാമത്തെ പകൽ
Kathagal, where the Basakam Totayan Baraya, Muru Trope Rectum Pine, the Nagatakanda Till and the Tambura, and the Sahodri, Saukyamaki, and the platform Mildil Kumbolum, Abartich, Visho Sichinam Baraya, Sharida Tinagata Muduvan, Astigal Kagatu Yabarikan, and Nurjivatate, Adigapoya Vishiate, Kutubutichunda, Vivatin, the Jeevan, Vivatin, the Sainate, Adenagatuya Pichunduveran, Sorgatira, Devatin, the Trani Undangi, Hidikinada, or a room in Agatairikam, apartment in Lairika, Yatra Ilairika, Mingle Deva Vadan and Kelkan, the Sana Tirunu, the Deva Toda Baragatawe, Astigal Kakaton, Jeevan, Puratek, and the Das Tavanatin, the Munamata, Wakta Tileka, Sorgatira, even Yangle Kunduvera and Poganadina, Ishtotra, Elas Tavanatin, and Alamata Wakta Tamino Barayana, with Satyara than Yanuladana, Elas Tavanatin, Omamata Wakta and Yanurvi Picate, or Kuti Cherkalana, Randamatu, the Rida and Willipur to Vimanuladana, Munamata, the Unangi Astigal Kan, Deotin, a Jeevan, Puratu Vimanuladana, Elas Tavanatin, and Alamata promise, Itraim, Sambuichigarinal, Pinabrile Kuri Satyara, then Abishagatin, a Shakti Vyabri Kapudamanuladana, Nali Shaktamaya, Wakta Tangalayana, Heskilt, and a Provadika Pusakatinagata Kaimatam Chayidala. Itraim Paranya, Ibhaga, Malpatia Tadiangal Heskil, Vishadikimbul, Omamatia, Namalwaicha Kuriwakatinagata, Heskil by Banda Pata, Shaktamaya, Dudo Gurayani, Pusakamara, and Bikinalana Namata Kuriwakim, Omindi Omamatawakin, Yanunu Redu Waikino, Mupadam and Nalamasam, Anchantiri, Yan Kebar Nadi theatre, Provasical Dilikimbul. Sorkam Turanu, Nyan Divya Darshangale Kandu, Stotram. Egaskel by Bamba Potter Amuga, Samnation Parajundi, Pusakatalagal Aram Bigiana. Idivati Anjamata Vaisil, Provasatil Poyer Manishanatre Haskil. Ipol Haskil Praia Megadesham Muppadan, Stotram, Muppadamande, Nala Masam, Anjam Diedi, in the Barayanada. Egaskil Praia Manana, where the Mandidan Marada Hipraia, Apol, Haskil Polegadesham Praia Muppadan. Muppada Vaisatanil Kana Haskil, Chodice, Muppadamata Vais in a Protega de Andada. Muppadamata Vais in a Protega de Arenamil, Hudan. Uri Huda Kudubatinaga to Huda Kunjinichal, Avan Vidyafia Samaran became the Munamata Vaisilana. Egadation Patu Varshama and Padikim. In the Vachal Padibudamata Vaisagam Bull, Avan a Padana Begadation Parisamapti Katacherigayana. Patu Varsham Padanagarinal Sova Yamay, Hudan Sama de Vivahalo than a Tagria in Rakanagalaka Tamana. Padanarama is still Kalyana Munumilla, Padratil Bibuke Gana Tolangilip, Padibunama is still Patangarina, Hudan Sama de Kalyana Lo than Agalaran Bigayana. So, how you may mean a Kalyana or than Arakan Samiata? Yehuda Kudubatel Janitor in Nale Huda Valen, Paka the Ulavan, Prapti Ulavan Anangil, about Papa Yoda Mamudum Barim Papa, Eniki Pul Vivaham Manda, Pine, Eniki then higher studies in a bonum in the day. Mupadu Padimu Patu Varsham Yan Padica, Padimuna Vice Varan Yan Padica, Amen, E Tora Yude, Allegil Naya Pramanatinde, Uri Badanatile Kenike Praveshi Kanam, Emory Huda and Avipraya Patal, Avan Windum Padica, Avan Windum Padipica, Anganapoya, Maximum Boyal, Huda and Samadija Mupu Vice Varan Padica. Patuolo. In the Chal Mupadamata Vice Gardinal, Aban Kudo teach Poratarangana, Inuladana, Yehuda and the system in the Baragana, Korchungarake Paraya, Muppa the Vice where Yehuda and a Pritchitan Pachu, Mada Bidakan Markabolu, either Vidyafiasamana, either Padanamana, Yemaka Paranya, Muppa the Vice where a polum, or Yehuda and a weed in the Parian Beringal Kodikan Pachu, Pacha Mupadamata Vice Tial, Pinna and Poratarangum, Aban Kudo teach Poratarangum, in the Vachal Porando to teach a weed in the Ambrixam Vitter, Aban Proto to Janathan Rayle Karangum, Yeshu. Kudubatirangamana, Mupadamata Vaisiratra, Eshu, and the Parasis Rushiaram Pichada, or Yehuda and Angirik in the Praia Manada, or Bakshi in the Bakalimian, the Paranjundikim Bolum, Parishuti Apa in the Dudu Kayamatam Jayamatma willing and a Vishosik and the Yobakale, Amen, Uri Samayam Gardinal, Uri Sisan Gardinal, Uri Pishajinam and a Pritcho the Kan Patatilla, Logatilla, Uri Shakti Kim and a Pritcho the Kan Patatilla, and the Kunyan the Pavi, Idinaga Tudi Pogamo, Idundavan Avasani Kimo, East Salangundavan Tiramo, Ichituada Gundavan Jivita Tinde, Edigal Tirun the Bogamo, Yen the Agu. Putirikina, Mada Bidakan Mara and Kilkanagil, Atna, Viling and Adiva Todabara, what is Samayangarina, Logatin, the Ori Shaktiku, Avan a pretty show the Kan Patatil, what is Samayangarina, Avan Abidigal Vishala Magan Bogayan, what is Samayangarina, Avan a Pavu, Milavarangal Maran Bogayan, what is Samayangarina, Avan a Kalchurigal Kurimataveran Bogayan, what is Samayangarina, Kutu Machi, Nadanubo, Sorgatra, the Avan Abishagam Jeda, Puratu Gundavaran Bogayan, what is Samayangarina, Avan the Levelical Kagatu Vishala, the Galdivan Nilgan Bogayan, Pidakan Maritirik in the Kal. Kakatula, Adistan and Kabodia, Matam Gordu and Adito Vishala the Galileka, Sorgatila the Yonkunda Tikimangan, Atma building under Samba the Gala Peri Barajatabara, or is Samayangarina, or your Pishajin about a pretty show they can, Pachagilla, or is Swadi Natin about a pretty show they can, Pachagilla, Koro, Malagunda, Avana Salatinaka thing in a Chutu, Varia put the Gatakan of the Bole, or a Kaira Gunda, Bendika put the Gatakan of the Bole, Bendika put the Gatakan and Gila Salatin, the Peri Barajata, Deva Todabara, Adit the Gelkum Boltane, Avana Vendi Adito Vishala the Gulkurikan of the Yomupada Matavai.
യഹൂദൻ പുറത്തിറങ്ങുന്നതുപോലെ എൻ്റെ സന്തതിയെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതാണ് ആദ്യ ഭാഗം, 30-ാമത്തെ വയസ്സ് സ്തോത്രം. ദേഖിക്കേ, രണ്ടാം ഭാഗത്തിലേക്ക് വരാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി അടുത്ത പദം, ഞാൻ കേബാർ നദീതീരത്ത് ഇരുന്നു എന്നുള്ളതാണ്. കേബാർ നദീതീരം ഒരു ഇമ്പോർട്ടൻ്റ് ആയ പദമാണിത്, പ്രധാനപ്പെട്ട ഒരു പദമാണിത്. കേബാർ നദീതീരം എന്താണ്? കേബാർ നദീതീരം, കേബാർ നദീതീരം എന്ന് പറയുന്നത് എഹെസ്കേലിനെ സംബന്ധിച്ച് ഒരു ഡിപ്രഷൻ വ്യാപരിക്കുന്ന സ്ഥലമാണത്രേ. എന്ന് വെച്ചാൽ എഹെസ്കേലിന് ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയെക്കുറിച്ച് ദൈവം ഒരിക്കലൊരു ദൂത് പറഞ്ഞു, പ്രഭാതത്തിൽ, ദേ നിൻ്റെ പ്രിയതമയെ ഞാൻ നിലനിന്നെടുക്കാൻ പോകുകയാണ്. ഈ ദൂത് പ്രഭാതത്തിൽ എഹെസ്കേൽ കേൾക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ തൻ്റെ ഭാര്യ മരിക്കുകയാണ്. മരിച്ച ഭാര്യയെ അടക്ക ശുശ്രൂഷ നടത്തിയിരിക്കുന്ന സ്ഥലമാണ് കേബാർ നദീതീരം. എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഈ സ്ഥലത്ത് വരുമ്പോൾ ഹെഹസ്കേലിനെ സംബന്ധിച്ച് ഒരു വേർപാടിൻ്റെ ദുഃഖം ഫീൽ ചെയ്യണം. ഒരു നിരാശ, ഒരു ദുഃഖം തളർന്നു കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് കേബാർ നദീതീരത്തുള്ളത്, തൻ്റെ ഭാര്യ അടക്ക ശുശ്രൂഷ നടത്തിയിരിക്കുന്ന സ്ഥലം. പക്ഷേ ബൈബിൾ പറയുന്നു, ഈ സ്ഥലത്തെത്തിയപ്പോൾ ഹെഹസ്കേൽ ഡിപ്രഷൻ തോന്നിയെന്നല്ല, ഹെഹസ്കേലിന് നിരാശ തോന്നിയെന്നല്ല, ഈ സ്ഥലത്തെത്തിയപ്പോഴാണ് ആ നിരാശകളുടെ റലത്തെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ഹെഹസ്കേലിന് വേണ്ടി സ്വർഗം തൻ്റെ ആമ സ്വർഗീയ ദിവ്യ ദർശനങ്ങളെ തുറക്കപ്പെടാൻ തുടങ്ങിയത്. അങ്ങനാണെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ടൊരു ദൂത് ഞാൻ കൈമാറ്റം ചെയ്യാം. നിൽക്കുന്ന സ്ഥാനം ദൈവത്തിന് വിഷയമല്ല. ഒരുപക്ഷെ ഡിപ്രഷൻ വ്യാപരിക്കുന്ന ഒരു ഓഫീസോ, ഡിപ്രഷൻ വ്യാപരിക്കുന്ന ഒരു സ്കൂളോ, ഡിപ്രഷൻ വ്യാപരിക്കുന്ന ഒരു കോളേജോ, ഡിപ്രഷൻ വ്യാപരിക്കുന്ന ഒരു രാജ്യത്തോ, ഒരു ഫ്ളാറ്റിലോ ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ കേബാർ നദീതീരത്തിൻ്റെ ഡിപ്രഷൻ്റെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് എഹെസ്കേലിന് സ്വർഗം തൻ്റെ സ്വർഗീയ വെളിപ്പാടുകൾ തുറന്നു കൊടുത്തെങ്കിൽ ആത്മാവിൽ ഉപവാസത്തിൻ്റെ 30-ാമത്തെ പകൽ ആവർത്തിച്ച് ദൈവത്തോട് പറ, കർത്താവെ ഞാൻ നിൽക്കുന്ന അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്ര, ഞാൻ നിൽക്കുന്ന റലങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്ര, ഞാൻ നിൽക്കുന്ന സ്ഥിതികളുടെ സ്ഥാനമാനങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്ര, അന്തരീക്ഷം ഞങ്ങൾ നിൽക്കുന്ന റൂഫുകളെ പോലും പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ദൈവം തൻ്റെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കൂ എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കണ്ടോ, കേബാറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കെട്ടുപൊട്ടിക്കാൻ ദൈവത്തിന് പറ്റും. വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിഗതി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇതുമായി കണക്റ്റഡ് ആകുന്ന രണ്ട് സ്ഥലങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഒരു വാക്കിൽ തൊട്ട് പറയാം, പുതിയ നിയമ പുസ്തകത്താളുകൾക്കകത്ത് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു നിർത്തി യേശു ഒരു അവനൊരു ഫീഡ്ബാക്ക് എന്നതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ജനങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ജനങ്ങൾക്ക് മനുഷ്യപുത്രനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാണ്. 4 ശക്തമായ മറുപടികളാണ് വെളിപ്പെട്ട് വന്നത്. 1-ാമത്തെ മറുപടി എന്ന് പറയുന്നത് നീ ഏലിയാവാണ് എന്നുള്ളതാണ്. അതെ, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഞാൻ പറഞ്ഞല്ലാണ്ട് ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന അധികാരത്തോടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിവുള്ള പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകൻ ഏലിയാവ്. ഈ മറുപടി യേശുവിനെ നോക്കി പറയുമ്പോൾ യേശു കൃതാർത്ഥനല്ല. ഏമേൻ. പഴയ നിയമത്തിലെ ശക്തനായ ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ടും യേശു തൃപ്തനല്ല എന്ന് കണ്ടപ്പോൾ 2-ാം മറുപടിയിലേക്ക് അവർ ചാടിക്കേറുകയാണ്. കർത്താവ് നീ മോശയാണ്. ആരാണ് മോശ? പഴയ നിയമത്തിലെ ആദ്യത്തെ സഭ, ഇസ്രായേൽ സഭ, മരുഭൂമിയിലെ സഭ. ആ സഭയിലെ പാസ്റ്ററാണ് അത്രയും മോശ. 40 ലക്ഷം വരുന്ന ജനത്തിൻ്റെ പാസ്റ്ററായിരിക്കുന്ന മോശയുടെ മേലുള്ള അഭിഷേകം യേശുവേ നിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടും യേശു കൃതാർത്ഥനല്ല. അടുത്ത മറുപടി അവർ പറയുകയാണ്, ജരമ്യ. അതാരാണ്? ഇടിക്കാനും പൊളിക്കാനും പണിയാനും നടാനും നനയ്ക്കാനും ജാതികൾക്ക് പ്രവാചകൻ എന്ന അഭിഷേകം സ്വീകരിച്ച മനുഷ്യൻ. അതാണ് യേശുവേ നീ എന്ന് പറയുമ്പോഴും യേശു തൃപ്തനല്ല. അവൻ പഴയ നിയമ പുസ്തകത്താളുകൾ വിട്ട് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിലേക്ക് അവർ കയറിയിട്ട് പറഞ്ഞു, അല്ലല്ല, നീ യോഹന്നാനാണ്. യോഹന്നാൻ എന്ന് പറയുന്ന ശക്തമായ മറുപടി കേൾക്കുമ്പോഴും യേശു തൃപ്തനല്ല. മിണ്ടാതിരിക്കുന്ന യേശുവിനെ നോക്കി മുക്കുവക്കാരൻ കത്തിത്തിളങ്ങുന്ന കണ്ണുകളുമായി പത്രോസ് ചാടി എഴുന്നേറ്റൊരു ദൂത് പറഞ്ഞു, വാക്കിങ്ങനെയാ, കർത്താവ് എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്താതാ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. യേശു ചോദിച്ച ചോദ്യത്തിനോടുള്ള പത്രോസിൻ്റെ പ്രതികരണമാണ് ഈ മറുപടി. പറയുമ്പോഴും യേശു തിരിച്ചു പറയുന്നു, ഹാ, സ്വർഗത്തിലെ ദൈവമാണത്രയും നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അർത്ഥാൽ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ ഈ വെളിപ്പാട് നിന്നിലേക്ക് കൈമാറ്റം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ പ്രിയരെ, പത്രോസ് നിന്ന് വെളിപ്പാട് പറയുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ? കേബാർ നദീതീര പോലെ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. അതായത് ആ സ്ഥലം ഫിലിപ്പിൻ്റെ കൈസിരിയ. ഫിലിപ്പിൻ്റെ കൈസരിക്കകത്ത് ശക്തമായ ഒരു സ്വാധീനം തളംകെട്ടി നിൽക്കുകയാണ്. ജ്ഞാനവാദം മാത്രം പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിൻ്റെ കൈസിരിയ. ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് യേശു ചോദ്യം ചോദിക്കുന്നത്, ജനങ്ങൾക്കെന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നതാണ്? കണ്ടോ, ജ്ഞാനികൾക്ക് മറയപ്പെട്ട് കിടക്കുന്ന ശക്തമായൊരു വെളിപ്പാട്, അഭിഷേകമുള്ള ദൈവമനുഷ്യൻ ആത്മനിറവിനകത്ത്, ഇത് ജഡരക്തങ്ങൾക്കകത്ത് നല്ല സ്വർഗത്തിലെ ദൈവം തന്നെ സ്വർഗം തുറന്ന് കൈമാറ്റം ചെയ്യുകയാണ്. ഇന്ന് പകലും ഞാൻ ആവർത്തിച്ചൊരു ദൂത് പറയാം, ജ്ഞാനികൾ തിങ്ങിക്കൂടുന്ന
പ്രവേശിക്കപ്പെടുന്ന സ്ഥലത്തിനകത്ത് ജ്ഞാനികൾക്ക് മറയപ്പെട്ടത് ഒരു സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വർഗം തുറക്കുമ്പോൾ ഒരു മുക്കുവക്കാരന് വേണ്ടി വെളിപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്വർഗം അവനെ മാനിക്കാൻ പോകുന്നത്. അവർ പഠിക്കുന്ന സ്കൂളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല അവരുടെ മേലുള്ള മാന്യതകൾ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. പകരം ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു സ്വർഗം തുറന്നാൽ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് ഒരു സ്വർഗീയ വെളിപ്പാട് തുറന്നാൽ, ജ്ഞാനികൾക്ക് മറയപ്പെട്ട് കിടക്കുന്നതിൻ്റെ സമ്പതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വിലപ്പെടുത്തുമെങ്കിൽ ഇന്ന് പകലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത് ചെയ്യട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, കേബാറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കെട്ടുപൊട്ടിക്കുന്ന ദൈവം, ഫിലിപ്പിൻ്റെ ജ്ഞാനഭാവം തിങ്ങിപ്പറയുന്ന ജനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് മുക്കുവക്കാരന് വേണ്ടി വെളിപ്പാട് കൈമാറ്റം ചെയ്യുന്ന ദൈവം, ഒരു സ്ഥലം കൂടെ ഇതുമായി കണക്റ്റഡ് ആകുന്ന വേദപുസ്തകത്തിനകത്തുണ്ട്. ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യവും 7-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യവും, രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, ഇതുപോലൊരു സ്ഥലമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. അപ്പോൾ അതും കണ്ടു, ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു, മിസ്രയീം ദേശത്തിലെ പ്രവാസത്തിനകത്ത് ദൈവം അവരെ വർദ്ധിപ്പിച്ചു. ഏതാ മിസ്രയീം? മിസ്രയീം എന്ന് പറഞ്ഞാൽ ഒരു സന്തതിയെ പുറത്തെടുക്കാത്ത മണ്ണാണ്. മിസ്രയീം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സന്തതികളെ കൊന്നുകളയുന്ന മണ്ണാണ്. അതേ, പുതിയ ജനനങ്ങൾ പുറത്തോട്ട് വരാതെ ഉദരത്തെപ്പോലും കെട്ടിയടക്കപ്പെട്ടൊരു സ്വാധീനമുള്ള മണ്ണാണ് മിസ്രയീം അവിടുത്തെ ഭരണാധികാരികളും. പക്ഷേ ഇവിടെ ബൈബിളിനകത്ത് വാക്യം കിടക്കുന്നു, അതേ മിസ്രയീമിനകത്ത് വാക്തത്വമുള്ള ഇസ്രായേൽ നിന്നപ്പോൾ തകർന്നെന്നല്ല, ഇല്ലാതായി എന്നല്ല, അവർ തകർന്ന് തരിപ്പണമായി എന്നല്ല, പകരം അതേ മിസ്രയീമിനകത്ത് വാക്തത്വമുള്ള സന്തതി നിന്നപ്പോൾ അവർ പെറ്റുപെരുകാൻ തുടങ്ങി, അവർ വർദ്ധിക്കാൻ തുടങ്ങി. ആത്മാവിൽ വിശ്വസിക്കുക, ദൈവത്തോട് പറ, കർത്താവേ നിൽക്കുന്ന സ്ഥാനമല്ല ദൈവത്തിൻ്റെ വിഷയം, മണ്ണിൻ്റെ സ്ഥിതിഗതിയല്ല ദൈവത്തിൻ്റെ വിഷയം, അവിടെ വ്യാപരിക്കുന്ന പാരമ്പര്യമല്ല ദൈവത്തിൻ്റെ വിഷയം, അവിടെ വ്യാപരിക്കുന്ന സ്വാധീനങ്ങളോ ശക്തികളോ അല്ല ദൈവത്തിൻ്റെ വിഷയം. ആ മണ്ണിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിനകത്ത് ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന സകല കുടുംബങ്ങളെയും നോക്കി ഉപവാസത്തിൻ്റെ 30-ാമത്തെ പകൽ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറയുന്നു, കർത്താവേ നിൽക്കുന്ന സ്ഥിതികളുടെ മാറട്ടെ, അന്തരീക്ഷം മാറുന്നതുപോലെ, കേബാറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കെട്ടുപൊട്ടുന്നതുപോലെ, ഫിലിപ്പിൻ്റെ അന്തരീക്ഷം മാറുന്നതുപോലെ, മിസ്രയീമിൻ്റെ അടിമത്വത്തിൻ്റെ മുഖം കെട്ടുപൊട്ടുമാറുമ്പോൾ അതിനകത്തുനിന്ന് പുതിയ ജനനങ്ങളെ പുറത്തു കൊണ്ടുവരിക ദൈവത്തിൻ്റെ പദ്ധതിയാകിയാൽ സ്തോത്രം. ആമേൻ. ദൈവ മിസ്രയീമിൻ്റെ പ്രവാസത്തിനകത്ത് ദൈവവരെ വർദ്ധിപ്പിച്ചു. ഇതേ വാക്യം തന്നെ ഈ പുസ്തകം, പ്രവൃത്തിയുടെ പുസ്തകം 7:17, ഇതേ വാക്യം തന്നെ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുക. എന്നാൽ മറ്റൊരു ടോണിലാണ് ആ വാക്ക് പറയുന്നത്. 7-ാമത്തെ അധ്യായം നോക്കിയേ, 17-ാമത്തെ വാക്യം, പ്രവൃത്തിയുടെ പുസ്തകം തന്നെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്വകാലമെടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു വരികയും, ആദ്യത്തെ വാക്യത്തിൽ വായിച്ചത് മിസ്രയീമിൻ്റെ പ്രവാസത്തിൽ അവർ വർദ്ധിച്ചു വരികയും എന്നാണെങ്കിൽ, ഈ വാക്യത്തിനകത്ത് പ്രവാസത്തിൽ വർദ്ധിച്ചു വരികയെന്നല്ല, അവരുടെ വാക്തത്വകാലത്തിൽ അവർ വർദ്ധിച്ചു വരികയും. ഹലോ, ഇസ്രായേൽ നിൽക്കുന്നത് സത്യത്തിൽ മിസ്രയീമിലാണ്. മിസ്രയീമിനെ കുറിച്ചുള്ള രണ്ട് വാക്കുകൾ, ഒന്ന് മിസ്രയീമിൻ്റെ പ്രവാസം, രണ്ട് മിസ്രയീമിൻ്റെ വാക്തത്വം. മിസ്രയീമിൻ്റെ പ്രവാസം എന്ന് പറയുന്നത് ഒരു ലിറ്ററലി വേർഡാണ്, ഒരു അക്ഷരികമായ വാക്കാണ്. അതെ, അവർ നിൽക്കുന്നത് മിസ്രയീമിൻ്റെ പ്രവാസത്തിലാണ്. നിരന്തരം കുത്തുന്ന അധികാര ഭരണ സംവിധാനങ്ങളുള്ള ഒരു മിസ്രയീമിൻ്റെ പ്രവാസത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇതേ വാക്യം തന്നെ ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്നു, അതേ മിസ്രയീമിൻ്റെ പ്രവാസം അവർക്ക് പ്രവാസകാലമായിരുന്നില്ല, പകരം അവർക്ക് വാക്തത്വകാലമാക്കി ദൈവം അതിനെ ചേഞ്ച് ചെയ്തു. സ്തോത്രം. കേവലം ഒരു പ്രവാസകാലത്തെ വാക്തത്വകാലമാക്കി ദൈവത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ ദൈവത്തോട് പറ, കർത്താവേ ഞാൻ നിൽക്കുന്ന പ്രവാസത്തിൻ്റെ മണ്ണുകളെ ഇന്ന് പകലൊന്ന് ചേഞ്ച് ആക്കുക. എവിടേക്ക്? വാക്തത്വ മണ്ണിലേക്ക്. യേശുവിൻ്റെ നാമത്തിൽ അത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന, എൻ്റെ ഭർത്താവ് നിൽക്കുന്ന കേവലം ഒരു പ്രവാസത്തിൻ്റെ മണ്ണിനെ, ഒരു പ്രവാസത്തിൻ്റെ അടിമനുഖത്തെ, നിരന്തരം ക്ഷീണിപ്പിക്കുന്ന, ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന, ശരീരത്തിനകത്ത് ക്ഷീണമിടുന്ന, ശാരീരിക മണ്ഡലങ്ങളെ തകർക്കുന്ന, ആമെ സ്തോത്രം, അകത്ത് കിടക്കുന്ന ആത്മ മനുഷ്യനെ പോലും ഉടച്ചു കളയുന്ന ഒരു പ്രവാസത്തിൻ്റെ മരുഭൂമിയുടെ ചൂടേറിയ അനുഭവത്തിനകത്ത് എൻ്റെ കൂട്ടു സഹോദരൻ കിടക്കുമ്പോൾ പ്രവാസത്തിൻ്റെ ഏകാമ്പതകളെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് ഒരു വാക്തത്വ മണ്ണാക്കി സ്വർഗത്തിലെ ആ മനുഷ്യന് വേണ്ടി അത് ചേഞ്ച് ചെയ്യണമെന്ന് ആത്മാവിൽ പറഞ്ഞാൽ, ഈ വാക്യം സത്യമാണെങ്കിൽ, ആ അഭിഷേകം നമ്മുടെ ഭവനത്തിനകത്തേക്ക് ഒഴുകാൻ പോകുകയാണ്. പ്രവാസത്തിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റോ, വാക്തത്വ കാലത്തിലേക്ക് അത് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഒന്നുകൂടെ എടുത്തു പറയാം. ഒന്ന്, കേബാറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കെട്ടുപൊട്ടിക്കുന്നവൻ. രണ്ട്, ഫിലിപ്പിൻ്റെ അന്തരീക്ഷത്തിൻ്റെ റിലം മാറ്റുന്നവൻ. മൂന്ന്, മിസ്രയീമിൻ്റെ പ്രവാസത്തിൻ്റെ മണ്ണുകളെ വാക്തത്വ മണ്ണാക്കി ചേഞ്ച് ചെയ്യുന്ന ദൈവം. നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. യെഹെസ്കേലിൻ്റെ ആമേൻ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ദൂത് എന്ന് പറയുന്നത് 30-ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങുക. രണ്ട്, കേബാറിൻ്റെ അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിഗതി മാറ്റുക. മൂന്നാം ഭാഗമാണ് കുറച്ചും കൂടെ ശ്രദ്ധേയം. അതിലേക്കാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത്. 3-ാമത്തെ വാക്ക്, സ്വർഗം തുറന്നു ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്നു ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു എന്ന് വെച്ചാൽ, 30-ാം വയസ്സിൽ ഞാൻ പുറത്തു വന്നാൽ കേബാറിൻ്റെ അന്തരീക്ഷം മാറാൻ തുടങ്ങുമ്പോൾ പിന്നെ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അടയപ്പെട്ട് കിടക്കത്തില്ല, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത്
Anjis Talangalana, Pradana Mayim, than a sorghum by even to run the Tolada, Utri Salangalundangilum, Manasin a Totun Picha, Legil Bavasatin, Upadama Tabagal Niagam, Paria Niogamulla, Anjis Talangal sorghum to run the Rikin, the Sampovam, Amen Vegatil Paria, Una, Unaba, the even sorghum to run the Parian, Pusaka Talagal, Kakatulpo de Pusaka de la Territra Maria, Yakov in the Jiva Tinagata, the even Tanda sorghum to Rakia, Evariada, Appenda Pamana Tinagata, the Modi Pogana, Odi Uli Kansamikina, or Yakov in the Territram, Kura Yarimilla, Amen Paranya Chamilla, Amen Sotra. Manikiri Chaparilla, Sahoderinilla, Arimilatur, Egamba the Galcagata, Adatabatam Bible Nagata, the Surina Stomichanan, Ade, Irritum the Gadakun, the Relatinagata, wherever we colored to which Italiana, Karanorang, the Yakov in the Cheritram, Soha Yamayam on the Ratri, Tanajiva the Tragata Pachipurik and the Egamba the Undi, Irritana, Ada Maria to the Salaman, Soha Yamayam, the Tadagate could buy a part of Andreatriana, Pasha Bible Barino, Andreatri Tan Karanorangum Bull, buy a part in the Andrisham Yabrikana Salata, Andrishate Poli, Machimar. Panicu and the sorghum, Tanda sorghum, Arachilla, at the Torakan Dorangi, Apol, Sorgatinagatu, Kove and Nani, Tare Karangi Brigia, Adenagatu, Devatin, the Tudan Mar, Iranganu, Kairanu, Stotter, Nokike, Kevara Mateke Gadakana, Uriako in the Cheritra Tileka, Rijiva Tileka, Tanda Jiva Tina Rutigal, Vadirichuidan, Apanilata, Sahoda in Lata, Amen Paranya, Chamailata, Kuda Purpulilata, Kutu Vishwasilata, Uriagamba the Kagate, Yakov in the Jiva Til, Arium Ganata, Yakov in the Jiva Til, Ark. Keran Batata Yakov in the Jiva Til, Arkham Sahaikan Batata Yakov in the Jiva Til, Asurin Asamicha, Irritu Yavaricha Salateka, Sorgam Tanda Sorgam Turandor, Kove and Iraqi Vechengil, Emdo Atnavil, the Paradigundi Kimball, Parishutapa, Vadivari to Brian Barayano, Enneyarim Karnamil, Enneyar, Sadikinilla, Ayachapanilla, Amen, Vidivikan, Subikan, Amailis, Hoderangilla, Kudi in the Pratik and Kutu Vishwasilla, Emmerichinda Dingamana Sinagatundangal, Deva Toda Para, Deva Toda Pratik, Gartawe, Enney Ruminagatarium Karnamil Lingil. In a room, Ilari Marian Milengilu, any Kuvend in the Bagal Sorgam Tanda Kiliva, the Legal Turana, Agate, Kurikoveni, Everette, Eshuin, the Mama Tinagata, Adenagatura, Devatin, the Tudanmar, Rangate, Devatin, the Tudanmar, Kairate, Rectatal, Shemedekundu, Dudanmar, Irangada, Tanda Tuba Galashatil, Pratan, Edikan Angel, Dudanmar, Kairan, the Sorgatil, Kunduaya, the Kanadigala, Miracha, Bumile, Kerinjana, Kadina Iribatu and Badova Sangal, Deva Sandi, the Sharidam, Vayadi Kimbulu, Vovasichum, Pratichum, Tagarno, Deva Sandi, Luri Pratana, Ango. Take away Choral Pudam Madakaname, Uri Devagar and Chalikaname, Uri Marabadi in the Bagal, Velipat Varaname, and the Irivati, one brother of some Pratichito, Kadigati Arik and the Rukshamaya, Pratana Vishang Lundangil, Atma Vilinga, Deva Todabara, Provadicha, Deva Todabara, Pratich, Deva Todabara, Vishosich, Deva Todabara, Uri Walk Tataman of the Bora, Vadanam Vetch, Deva Todabara, Katawe, in the Bagal Karamadi, Watan Arivile, Korikov and Irangi Verate, Eshuin the Namatil, Dudan Bolu, Adenagate Keregaberta, Duda Sanjangal, Adenagate Keregaberta, Dudan Mara, Sani. Giverate, or Abishag of the Bowl, a Pratanical Bugulile Kabagate, Yakov in the Jiva till they even than the sorghum Torakaga, Popaya Particle Kagata, they even than the sorghum Torakum, Egam the Galkagata, they even than the sorghum Torakum, Uriana, sorghum Dorama, one Namata Sampo, sorghum Torana, Randam Sampo, Lucas in association Paragino, Ella, but him stand a bit too. Yes, she will stand a bit to Pratikil. Sorgam Toronto, Kanda Waka and Awaki in the Adam Gando, Snana Patapal Sorgam Toranala, Snana made to Pratikail, Tanda Sorgam Toranu, Apo, Randam Dudian Barayam, Pratanagal Kakato Sorgam Torakamuna, Paya Particle Kakata Yakov in the Jewel Sorgam Torakam Yander, Pratanagal Kakato Sorgam Torakan Bogayan, Stotra, Yenovachal, Uriatrigal Mudu in a Pagalaki Pratik in the Aragil Bundangil, Talayana Putipritikaraja Pratik in the Aragil Bundangil, Amin Stotram, Sharidam Vayadi Kimbul, Mutugal Madaki, Pratana Rumil, Winagan and the Hove and Oscar. And Aragil Bundangil, Mingle and Okinan Atma will wish us to regard him Baraya, wish us to Kibri, Mamaku in the Tanda Sorgam Turakan Bogaya, Pratarakal Kagato, Sorgam Turakum, Morapan, and our teacher Wakavariate, Karayan Atma the Baratanagato, Sorgam Turako, Bovasa Pratani, you are Malpudova Sangal, Kartavin Abishakan, Atma will you Bovas and Brakabikimbul, Agatha Telachumar in the Dudo Udi and Bovas and Brakabich and Yan Vishosikindo, about Malpudova Sangal, Iduber Turakata, where a Sorgam, Pratanagal Kagato, Toranoveran Bogayana, Bovasa Prasanga Mamala heading. Bovasa Provadanaman heading here, Bovasa Pratana Yaman heading here, Pratanagal Kakata Devan and the Sorgam Torakan Pogayana, Una, Paya Particle Kakata Sorgam Torakum Yanda, Pratanagal Kakata Sorgam Torakum, Sorgam Torana Munavata Sampo, Provotio of Sagaman, Sefano Sinda Jiva Tinagata, Devan and the Sorgam Toranu. Everybody on Sefano Sinda Jiva Sorgam Toran, Ariam Cheritram, Kaligalwam, Anyan Stefano Sinda Mugatu Vidumbol,
കല്ലെറിയാൻ നിൽക്കുന്ന പുരുഷാരത്തെ നോക്കി സ്തേഫാനോസ് വിലപിച്ചെന്നല്ല, ആ മനുഷ്യൻ കരഞ്ഞെന്നല്ല, അദ്ദേഹത്തിൻ്റെ മുഖം ഡള്ളായെന്നല്ല, അതെ, കല്ലെറിയുന്നവൻ്റെ മുഖഭാവം പല്ല് കടിച്ചുകൊണ്ടായി എറിയുന്നതാണ്. ഒരു കല്ലുകൾ വന്നു വീഴുമ്പോൾ സ്വാഭാവികമായും കല്ല് മുഖത്തേക്ക് വന്നു വീഴേണ്ടവൻ്റെ രീതി, അതിൻ്റെ ഭാവപ്രകടനം, ചോരയൊക്കെ വാർന്നൊലിച്ച് മുഖമൊക്കെ വല്ലാതെ ക്ഷീണതനായി കുനിയപ്പെട്ട അവസ്ഥയിലാണ് സാധാരണ കല്ലേറ് വീഴുന്നവൻ, പുറത്തു വന്ന് വീഴുന്നവൻ, അവൻ്റെ മുഖഭാവം അങ്ങനെയാകാനാ സാധ്യതയുള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നു കല്ലെറിയുന്നവൻ പല്ല് കടിച്ചുകൊണ്ടായി എറിയുന്നെങ്കിലും ഓരോ കല്ലുകൾ സ്തേഫാനോസിൻ്റെ മേൽ വന്നു വീഴുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം സൂര്യൻ്റെ ശോഭ പോലെ, തേജസ് പോലെ അത് ആളിക്കത്താൻ തുടങ്ങി. കാര്യം എന്താണെന്നറിയാമോ? സ്തേഫാനോസ് കണ്ടത് കല്ലെറിയുന്നവനെയല്ല, വന്നു വീഴുന്ന കല്ലുകളെ സ്തേഫാനോസ് കണ്ടില്ല, പകരം അതിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സ്വർഗം സ്തേഫാനോസ് കാണാൻ പഠിച്ചു. സ്തോത്രം. ആയിരക്കണക്കിന് നിന്ദയുടെ കല്ലുകൾ പ്രാർത്ഥിക്കുന്നവനെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, സഭകൾക്കെതിരെ ആ ഞാഞ്ഞ് കല്ലുകൾ എറിയുന്നവൻ വീശിയടിക്കുമ്പോഴും ഇന്ന് പകൽ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ആത്മാവിൽ ദൈവത്തോട് പറ, ഞാൻ കാണുന്നത് കല്ലുകളെയല്ല, കല്ലെറിയുന്നവനെയല്ല ഞാൻ കാണുന്നത്, പകരം എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സ്വർഗത്തെ ഞാൻ കാണാൻ പോകുകയാണ്. പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് പുത്രനെ വെൽക്കം ചെയ്യുന്ന കാഴ്ച, എന്നിലേക്ക് വരിക, കയറി വരിക എന്നുള്ള ശബ്ദം കാണുന്നത് തൻ്റെ സ്വർഗം തുറക്കുമ്പോഴാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഒന്ന്, ഭയപ്പാടുകൾക്കകത്ത് സ്വർഗം തുറക്കും. രണ്ട്, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. മൂന്ന്, അതേ നിന്നയുടെ കല്ലുകൾ വന്നു വീഴുമ്പോൾ സ്തേഫാനോസിൻ്റെ ജീവിതത്തിനകത്ത് സ്വർഗം തുറക്കാൻ തുടങ്ങി. നാലാമത്, സ്വർഗം തുറന്നത് വെളിപ്പാട് പുസ്തകത്തിനകത്താണ്. പത്മോസിൻ്റെ ഏകാന്തതകൾക്കകത്ത് പടുപുറത്തനായി ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ മനുഷ്യൻ അപ്പോൾ കിടക്കുമ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിശ്വസ്തനായ യോഹന്നാൻ കണ്ടത് വട്ടമിട്ട് വറക്കുന്ന കഴുകനെയല്ല, താഴെ നടക്കുന്ന ഇഴജന്തുവിനെയല്ല, അവൻ യോഹന്നാൻ കണ്ടത് തനിക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ വാതിലാണ്. സ്തോത്രം. യോഹന്നാൻ എന്ന് പറയുന്ന ശരീരത്തിന് ക്ഷീണിതനായി കിടക്കുമ്പോഴും ശരീരത്തിനകത്ത് വാർദ്ധക്യം പിടിച്ചിരിക്കുമ്പോഴും ആമൻ ശിരസിനകത്ത് നരബാധിച്ചപ്പോഴും യോഹന്നാൻ കാണാൻ പഠിച്ചു ഒരു സ്വർഗീയ വെളിപ്പാട്. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, പ്രായം ദൈവത്തിൻ്റെ വിഷയമല്ല കേട്ടോ, ഇരിക്കുന്ന സ്ഥാനം ദൈവത്തിൻ്റെ വിഷയമല്ല. അവിടെ കിടന്നുകൊണ്ട് ചങ്ക് തകർത്ത ദൈവത്തോട് പറ, കർത്താവേ, കഴിഞ്ഞ 40 വർഷം ഞാൻ കാണാത്തത്, കഴിഞ്ഞ 52 വർഷം ഞാൻ കാണാത്തത്, വിശ്വാസത്തിൽ വന്ന് 18 വർഷമായി ഞാൻ കാണാത്ത ഒരു സ്വർഗം, ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഈ 30-ാമത്തെ പകൽ എനിക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം തൻ്റെ കിളിവാതിലുകൾ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തോട്ട് ഒഴുകിക്കൊണ്ട് വരും, അത് ഞാൻ കാണും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിനകത്ത് ഒരു ശുശ്രൂഷകളെല്ലാം പങ്കെടുത്ത് ഉച്ചയ്ക്ക് അല്പസമയം വിശ്രമിക്കുമ്പോൾ ആ സഭയുടെ ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു അനുഭവ സാക്ഷ്യമുണ്ട്. ദൈവദാസന് 2018 അത്രേ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒരു ബിഗ് റിവൈവൽ ദൈവാത്മാ വായിച്ചത്. സ്വാഭാവികമായി ഉണർവെന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ അതറിയാനുള്ള ആകാംക്ഷകൾ എനിക്ക് കൂടി. ആമേൻ സ്തോത്രം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് നിങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു ഉണർവ് വായിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2018 3 ദിവസം ഉപവസിക്കാൻ ദൈവം ഞങ്ങൾക്ക് നിയോഗം നൽകുകയാണ്. എന്നാൽ 3-ാമത്തെ ദിവസം എൻ്റെ മോൻ ആദ്യമായി പ്രവചിച്ചു, പാസ്റ്റർ 3 ദിവസം കൊണ്ട് ഉപവാസം നിർത്തരുത്, അത് 7-ലേക്ക് തുടരണം. ഒരു നിയോഗം എന്നതുപോലെ ഞങ്ങൾ 3-ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കാതെ 7 ദിവസത്തിലേക്ക് ഉപവാസം നീളുകയാണ്. 7-ാമത്തെ ദിവസം എൻ്റെ വൈഫ് ആദ്യമായി പ്രവചിച്ചു, 7 ദിവസം കൊണ്ട് ഉപവാസം നിർത്തരുത്, അത് 21-ലേക്ക് തുടരണം. കേവലം 3 ദിവസം ഇരിക്കുവാൻ ആഗ്രഹിച്ച ഞങ്ങൾ 21-ാമത്തെ ദിവസം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഇരിക്കുക. അടുത്ത പ്രവാചക ശബ്ദം വെളിപ്പെട്ട് വന്നു, 21 കൊണ്ട് നിർത്തരുത്, അതൊരു തുടർമാനം എന്നതുപോലെ, നിയോഗം എന്നതുപോലെ ഞങ്ങളുടെ സഭയ്ക്കകത്തേക്ക് വീണ്ടും വീണ്ടും ദൈവശബ്ദങ്ങൾ വരാൻ തുടങ്ങി. പാസ്റ്റർ, ദീർഘ 40-ൽ അധികം ദിവസങ്ങൾ ഇതുപോലെ ഞങ്ങൾ വീണ്ടും ഉപവസിക്കുകയാണ്. ആമെ 40-ാമത്തെ ദിവസങ്ങൾ ഞങ്ങൾ ഉപവസിച്ച് മുൻപിലേക്ക് വരുമ്പോൾ എൻ്റെ ദൈവദാസനെ അന്ന് വൈകിട്ട് ഞങ്ങളുടെ ചർച്ചിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും സമയം, ആ സ്ഥലത്തിനകത്ത് ഒരു ട്രാൻസ്ഫോമർ കത്തി. സ്വാഭാവികമായ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി, ചർച്ചിനകത്തിരിക്കാൻ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ ചർച്ച് വിട്ട് പുറത്തോട്ടിറങ്ങി, മുറ്റത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, മുറ്റത്തിലിരുന്ന് അല്പസമയം ദൈവത്തോട് ജാഗരിക്കാം. സഭയിൽ കുറച്ച് പ്രിയപ്പെട്ടവരേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി വന്നു. അത് മുറ്റത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പുറത്തോട്ട് ചർച്ചിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ദൈവദാസനെ, ആ സ്ഥലത്തിനകത്തെ നാട്ടുകാരിൽ നല്ലൊരു 10% ആൾക്കാർ ഞങ്ങൾ ചർച്ചിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആ മീൻ സ്തോത്രം. സ്വാഭാവികമായും ഈ സാക്ഷ്യം കേൾക്കുന്ന കാരണത്താൽ ഞാൻ അതിനോട് ലയിച്ചു ചേർന്നു. പെട്ടെന്ന് കഴിക്കുന്ന ഭക്ഷണം പോലും നിർത്തിവെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവദാസനെ, എന്തുകൊണ്ടാണ് നാട്ടുകാർ നിങ്ങളുടെ ചർച്ചിൻ്റെ ഫ്രണ്ടേ വന്നത്? അദ്ദേഹം പറഞ്ഞു, അത് തന്നെ ഞാൻ അവരോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്? അപ്പോൾ അതിനകത്തൊരു മനുഷ്യൻ ഞങ്ങളോട് പറയുക, പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിൻ്റെ മുകളിലേക്കൊന്ന് നോക്കുക. ഞാൻ വളരെ ആകാംക്ഷയോടെ, ഞാൻ വളരെ ഭയത്തോടെ, എന്തോ ഒന്ന് സംഭവിച്ചു, ഒന്നാമത് ആ ദേശത്ത് കറണ്ട് ഇല്ല, ഇവിടെ എന്തോ ഇടിവ് സംഭവിച്ചു എന്നുള്ള രീതിയിൽ വളരെ ഭയത്തോടെ ഞാൻ ആ ചർച്ചിൻ്റെ ഞങ്ങളുടെ ടോപ്പിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ ദൈവദാസനെ, ഹാലജൻ്റെ വെട്ടമില്ലേ, അതിനേക്കാൾ 1000 മടങ്ങുള്ളൊരു വെട്ടമടിച്ചൊരു മനുഷ്യൻ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വിടുകയാണ്. ആ ദേശത്തിലെങ്ങും കറണ്ട് ഇല്ല, പക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് ഒരു വെട്ടമടിച്ച്
അച്ചൊരു മനുഷ്യൻ മുകളിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ സ്വാഭാവികമായും അദ്ദേഹത്തോട് പെട്ടെന്നടുത്ത് ചോദ്യം ചോദിച്ചു, ആരാച്ചാ വെട്ടമടിച്ചതാ? അദ്ദേഹം പറഞ്ഞു, ആരടിച്ചത് എന്നുള്ളതല്ല വിഷയം, പക്ഷേ അടിച്ചിറങ്ങുന്ന വെളിച്ചത്തിനകത്ത് വെട്ടത്തിനകത്ത് രണ്ട് ചിറകുകൾ വീശി ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഈ അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഉണർവ് എന്താണെന്ന് പറഞ്ഞില്ല? അദ്ദേഹം പറഞ്ഞു, അത് തന്നെ പാസ്റ്റർ ഉണർവ്. ആ മനുഷ്യനെയും ആ വെട്ടത്തിലിറങ്ങി നിൽക്കുന്ന രണ്ട് ചിറകുകൾ വീശി നിൽക്കുന്ന മനുഷ്യനെയും കണ്ട സകല നാട്ടുകാരും ഞങ്ങളുടെ ചർച്ചിനകത്ത് കയറി, അവർ സ്നാനപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ 300+ കുടുംബങ്ങളുണ്ട്. ഈ 4-5 ആമ കേരളത്തിനകത്തെ ജില്ലകൾക്കപ്പുറം എറണാകുളം പാലാരിവട്ടത്ത് സ്വർഗത്തിലെ ദൈവത്തിനത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് എൻ്റെ റൂഫുകളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് സ്വർഗം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരേണ്ടതിന് ആത്മാവിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ഒരു സ്വർഗം ഇറങ്ങി വരുന്നതിനാ ഇഷ്ടോത്രം. 4 യോഹന്നാന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു. ആമ സ്തോത്രം, ഒറ്റയ്ക്ക് കിടക്കുന്ന യോഹന്നാന് വേണ്ടി അന്ന് പകൽ തൻ്റെ സ്വർഗം അയച്ചതാ തനിക്ക് ഒരു രക്ഷയ്ക്ക് വേണ്ടിയല്ല, തനിക്കൊരു വെളിപ്പാട് എന്നതിനേക്കാളും അപ്പുറം ചിതറിക്കിടക്കുന്ന ബലഹീനമായ 7 സഭകൾക്കുള്ള വെളിപ്പാടുകളായി സ്വർഗം അതിനെ മാറ്റുകയാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ മാതാവേ ഈ ഉപവാസത്തോട് ചേർന്ന് നിങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗം തുറന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്വർഗമല്ല, പകരം ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ ദേശത്തിനകത്ത് 100 ആത്മാക്കൾക്ക് വേണ്ടി, ആമേൻ, ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ആർഷ ഭാരതത്തിൻ്റെ 100 ഗ്രാമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗമായി ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അത് മാറ്റാൻ പോകുകയാണ്. കണ്ടോ, 4 യോഹന്നാന് വേണ്ടി സ്വർഗം തുറന്നു. 5 സ്വർഗം തുറന്നാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ആമേൻ കേബാറിന്റെ അന്തരീക്ഷത്തിന്റെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് ഇഹസ്കേലിന് വേണ്ടി ഒരു സ്വർഗം തുറക്കുകയാണ്. 5 സ്ഥലങ്ങളിൽ സ്വർഗം തുറന്നു എന്നുള്ള ഭാഗം അവിടെ അവസാനിക്കുമ്പോൾ സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ സന്ദേശത്തിന് ഞാൻ വിരാമം കുറിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങൾ, 1 കാര്യം ശ്രദ്ധിക്കുക. 1 4 വാക്യം തന്നെ പറയുന്നു, ഒരു കൊടിയ കാറ്റടിച്ചു. ആ സ്വർഗം തുറന്നാൽ 1 സംഭവിക്കുന്ന കാര്യം ഒരു വലിയ കാറ്റടിക്കാൻ പോകുകയാണ് എന്ന് വെച്ചാൽ സ്വർഗം തന്നെ സ്വർഗം തുറന്നിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കും. സ്വർഗം തുറന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുകയാണ്. ഒരു പക്ഷേ ഒരു വീടിൻ്റെ വാതിൽ തുറന്നാൽ എന്തെങ്കിലും സംഭവിക്കും എനിക്കറിയില്ല. ഒരു ഓഫീസിൻ്റെ വാതിൽ തുറന്നാൽ എന്തെങ്കിലും സംഭവിക്കും എനിക്കറിയില്ല. ഒരു മനുഷ്യൻ്റെ കൈ എനിക്ക് വേണ്ടി തുറന്നാൽ എന്തെങ്കിലും സംഭവിക്കും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എനിക്ക് വേണ്ടി തൻ്റെ സ്വർഗം ഈ 30 പകൽ തുറന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുകയാണ്. 1 സ്വർഗം തുറന്നപ്പോൾ ഒരു വലിയ കാറ്റടിച്ചു എന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 3 പ്രധാനപ്പെട്ട കാറ്റുകളാണ് എനിക്ക് കാണാൻ പറ്റിയത്. 1 കാറ്റ് യോബിൻ്റെ ജീവിതത്തിൽ അടിച്ചേറുന്ന കാറ്റാണ്. അതെ, ഒറ്റ കാറ്റിനകത്ത് വീട് തകർന്നു. ഒരു കാറ്റിനകത്ത് വീടിൻ്റെ 4 സൈഡുകൾക്കകത്ത് ഇടിവ് സംഭവിച്ചു. അത് വന്ന് സന്തതികളുടെ മേൽ വീണു, അവർ മരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒറ്റ കാറ്റിനകത്ത് യോബിൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. ഒരു നഷ്ടത്തിൻ്റെ കാറ്റ്. യോബിനോട് നിങ്ങൾ ചോദിക്കുക, ആമേൻ കാറ്റ് നിൻ്റെ ജീവിതത്തിൽ നഷ്ടമാണോ? യോബ് തിരിച്ചു പറയും, ഇല്ല, കാറ്റിൻ്റെ ജീവിതത്തിൽ നഷ്ടമല്ല, ആ കാറ്റിനകത്തല്ലേ എല്ലാം തകർന്നത്. യോബ് പറയും, ശരി തന്നെ, ഒരു കാറ്റിനകത്തെല്ലാം തകർന്ന് തരിപ്പണമായി പോയി, പക്ഷേ അടുത്ത് ഒരു കാറ്റിൻ്റെ ജീവിതത്തിൽ അടിച്ചു. എവിടെ? ആ പുസ്തകം തീരുന്നതിനേക്കാൾ മുമ്പ് 38 അധ്യായത്തിൽ ഒരു കാറ്റുകൂടെ എൻ്റെ ജീവിതത്തിനകത്ത് അടിക്കാൻ തുടങ്ങി. ആ കാറ്റിനകത്താണ് സകലതും ദൈവം എനിക്ക് തിരിച്ചു നൽകാൻ തുടങ്ങിയത്. ഒരു കാറ്റിനകത്തെല്ലാം തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ മക്കളെ, അടുത്തൊരു കാറ്റിനകത്ത് എല്ലാം മടങ്ങി വരികയാണ്. ഇന്ന് പകലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയാൻ പറയുന്നു, ഒരു കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമാക്കി. ഒരു കോവിഡിൻ്റെ അന്തരീക്ഷം, 3 രൂക്ഷമായ കോവിഡ്, കോവിഡിൻ്റെ കാലഘട്ടങ്ങൾ, ബിസിനസ് ഡള്ളായി, പഠിത്തം അവസാനിച്ചു, യാത്രകൾ ബ്ലോക്കായി. ആ കാറ്റ് മാത്രമല്ല നീ കാണാൻ പോകുന്നത്. ആത്മാവിൽ ദൈവത്തോട് പറ, ഇനി ഒരു കാറ്റുകൂടെ എനിക്ക് വേണ്ടി വീശിയടിക്കാൻ പോകുകയാണ്. എന്താണ് ആ കാറ്റ്? നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കിക്കൊണ്ട് തരുന്ന ഒരു കാറ്റ്, നഷ്ടപ്പെട്ടതിന് മുഴുവൻ തിരികെ കൊണ്ടുവരുന്ന ഒരു കാറ്റ്. ഒരു കാറ്റിനകത്ത് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊണ്ടുതരാൻ പോകുകയാണ്. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആ സാധാരണമാക്കി ദൈവം തുറക്കാൻ പോകുന്നതിനായി സ്തോത്ര. നഷ്ടപ്പെട്ടതിനെ തിരികെ കൊണ്ടുവരാൻ കാറ്റടിക്കും. എവിടെ നിന്നുള്ള കാറ്റ്? സ്വർഗം തുറന്നുള്ള കാറ്റ്. 1 കാറ്റടിച്ചാൽ നഷ്ടപ്പെട്ടത് മടങ്ങി വരും. 2 കാറ്റടിച്ചാൽ സംഭവിക്കുന്ന കാര്യം, എലീഷായോട് ചോദിച്ചാൽ എലീഷ ഒരു സാക്ഷ്യം എന്നതുപോലെ പറയും, അതെ, എലിയാവിൻ്റെ മേൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുതപ്പുണ്ട് കേട്ടോ, ഒരു ശക്തമായ പുതപ്പ്, അഭിഷേകത്തിൻ്റെ പുതപ്പ്, ആത്മനിറവിൻ്റെ പുതപ്പാണ്, അത് എൻ്റെ മേൽ വന്നു വീണു. ഞാൻ എലീഷായോട് എലിയാവിനോട് ചോദിച്ചു, അതെനിക്ക് തരുമോ? എലിയാവ് പറയും, ആ ഞാൻ എടുത്തു കൊള്ളപ്പെടുന്നത് ഈ കാണുമെങ്കിൽ ആ പുതപ്പ് നിൻ്റെ മേൽ വന്നു വീഴാൻ പോകുകയാണ്. എപ്പോഴാണ് എലിയാവിനെ എടുക്കപ്പെടുന്നത് എന്ന് ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് ദൈവദാസൻ. പക്ഷേ എലിയാവ് എടുക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാം? ഒരു വലിയ കാറ്റിനകത്താണ്. സ്വാഭാവികമായും ആ ദേശത്തിനകത്ത് അടിച്ചുയർന്ന കാറ്റിനകത്ത് വലിയ പൊടിക്കാറ്റല്ലത് കേട്ടോ, വലിയ ചുഴലിക്കാറ്റ് പോലെ ഒന്നാണ്. പൊടിക്കാറ്റിനകത്ത് പോലും കേവലം പാറി വരുന്ന പൊടികൾ എൻ്റെ കണ്ണിനകത്ത് കയറി
പറ്റിപ്പിടിക്കും. അസഹനീയമായ അന്തരീക്ഷത്തിനകത്ത് സ്വാഭാവികമായി കണ്ണടച്ചു കളയുന്നൊരു ടെൻഡൻസി എനിക്കുണ്ടാകുമെങ്കിൽ, ഇവിടെ അടിച്ചുയരുന്ന പൊടിക്കാറ്റല്ല, ഇവിടെ അടിച്ചുയരുന്ന ഭയങ്കര ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റിനകത്ത് പൊടികൾ ഒരു പക്ഷേ ഏലിഷായുടെ കണ്ണിനകത്ത് വീഴുന്നുണ്ടായിരിക്കാം. പക്ഷേ ഏലിഷയ്ക്ക് അത് വിഷയമല്ല. കാരണം ആ കാറ്റിനകത്താണ് താൻ ആഗ്രഹിച്ചൊരു അഭിഷേകത്തിൻ്റെ പുതപ്പ് തന്നിലേക്ക് വന്നു വീഴാൻ പോകുന്നത്. അത് തുടച്ചു മാറ്റിക്കൊണ്ട് എലീഷ കാറ്റിനെ എല്ലാം വകവയ്ക്കാതെ ഉയരങ്ങളിലേക്ക് നോക്കി. നോക്കിയപ്പോൾ കണ്ടതേ അഭിഷേകത്തിൻ്റെ പുതപ്പ് തന്നിലേക്ക് വന്നു വീഴുകയാണ്. ഒന്ന്, കാറ്റിനകത്ത് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിപ്പങ്കായി നൽകും, ഇയോബിനെ പോലെ. രണ്ട്, കാറ്റിനകത്ത് ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് നമ്മുടെ മേൽ വന്നു വീഴാൻ പോകുകയാണ്. കൃപകൾക്കും കൃപാവരകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദം വെച്ച് ദൈവത്തോട് പറ കർത്താവേ, സ്വർഗം തുറന്നൊരു കാറ്റിന്ന് പകൽ അടിക്കട്ടെ, സ്വർഗം തുറന്നൊരു കാറ്റിന്ന് പകൽ അടിക്കട്ടെ. ആ കാറ്റിനകത്ത് ചില കൃപാവരങ്ങളിലേക്ക് ജലിക്കട്ടെ. ഒരു പ്രവാചക അഭിഷേകത്തിന് വേണ്ടി, അവനൊരു ദർശനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, ഒരു സ്വപ്നക്കാരത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, ഒരു വിവേചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി, ഒരു രോഗശാന്തിയുടെ അഭിഷേകത്തിന് വേണ്ടി, സകല കൃപാവരത്തിന്റെ പുതപ്പുകളും നമ്മുടെ മേൽ വന്നു വീഴുന്നത് ഒരു ഭയങ്കര കാറ്റിനകത്താണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം. സ്വർഗം തുറന്ന് കാറ്റടിക്കൂ, കൃപയുടെ പുതപ്പുകൾ നമ്മുടെ മേൽ വന്നു വീഴും. മൂന്നാമത്, കാറ്റടിക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു, അതേ യഹോവയായ ദൈവം വീണ്ടും വരും. അതൊരു ആലങ്കാരിക ഭാഷയെ അടുത്ത് കിടക്കുകയാണ്. ദൈവം വരുന്നത് രഥത്തിലാണ്. സ്തോത്രം. രഥം എന്ന് പറയുന്ന പദം കിടന്നിട്ട് തൊട്ട് താഴത്തെ വാക്യം കയറി കിടക്കുന്നു, അവൻ കാറ്റുകളെ തൻ്റെ രഥങ്ങളാക്കാൻ പോകുകയാണ്. സ്തോത്രം. അതൊരാലങ്കാരിക ഭാഷ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഏമീൻ. എൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവ് ഒരു രഥത്തിനകത്താണ്. ആ രഥം അവൻ കാറ്റുകളെ രഥമാക്കിക്കൊണ്ടുവരും. എന്ന് വെച്ചാൽ മൂന്നാമതൊരു കാറ്റ് സഭയാകുന്ന കാന്തയാകുന്ന മണവാട്ടിയുടെ ജീവിതത്തിനകത്തെ കടിച്ചുയരാൻ പോകുകയാണ്. ആ കാറ്റിനകത്ത സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ കാറ്റിൽ ഇയ്യോവിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ടുവരുമെങ്കിൽ, രണ്ടാമത്തെ കാറ്റിൽ ഏലീഷായുടെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ പുതപ്പ് കിട്ടുമെങ്കിൽ, മൂന്നാമത്തെ കാറ്റിനകത്ത് ഞാൻ ഇവിടെ നിന്ന് പറന്നു പോകാൻ പോകുകയാണ്. എവിടേക്ക്? സ്വർഗാദി സ്വർഗത്തിലേക്ക്. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗത്തെക്കുറിച്ച് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ സ്വർഗത്തിലേക്ക് കാറ്റടിപ്പിച്ച് അവൻ എന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. മൂന്ന് ശക്തമായ കാറ്റുകൾ. ഇവിടെ എഹെസ്കേലിലെ പ്രവചന പുസ്തകം പറയുന്നു, സ്വർഗം തുറന്നപ്പോൾ ഒരു കാറ്റടിക്കാൻ തുടങ്ങി. ആമേൻ. എഹെസ്കേലിലെ പുസ്തകത്തിൽ തന്നെ സ്വർഗം തുറന്നപ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം, ആ ഒന്നാമത്തെ അധ്യായം ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതാ സ്വർഗം തുറക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കാൻ പോകുകയാണ്. ഒരു ശബ്ദം ഞാൻ കേട്ടു. ഏത് ശബ്ദം? സ്വർഗത്തിലിരിക്കുന്നവൻ്റെ ശബ്ദം. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം ഞാൻ പറയാം. സ്വർഗം തുറന്നാൽ കാറ്റടിക്കുക മാത്രമല്ല, സ്വർഗം തുറന്നാൽ ഒരു ശബ്ദം നമ്മൾ കേൾക്കാൻ പോകുകയാണ്. മനുഷ്യൻ്റെ ശബ്ദങ്ങൾ നിങ്ങളെ ആമേ ക്ഷീണിപ്പിച്ചോ? മാനുഷിക വാക്കുകൾ നിങ്ങളെ തളർത്തിക്കളഞ്ഞോ? മനുഷ്യൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് നെഗറ്റീവിൻ്റെ തോട്ട്സുകൾ ഇടിച്ചു കയറ്റിയോ? മനുഷ്യൻ്റെ ശബ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ബലം ക്ഷയിപ്പിച്ച് കളഞ്ഞോ? മനുഷ്യൻ്റെ ശബ്ദങ്ങൾ നിങ്ങളൊക്കെ അകത്തേക്കൊരു നിരാശ ജനിപ്പിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറ കർത്താവേ, ഇന്ന് മുതൽ ഞാൻ കേൾക്കേണ്ടത് മനുഷ്യൻ്റെ ശബ്ദങ്ങളല്ല. കേവലം ഒരു പാസ്റ്റർ ശബ്ദം പോലും എനിക്ക് കേൾക്കേണ്ട. പകരം ഇന്ന് പകൽ സ്വർഗം തുറക്കട്ടെ. എഹെസ്കേലിന് വേണ്ടി ശബ്ദം സ്വർഗത്തിൽ ദൈവം പുറപ്പെടുവിച്ചെങ്കിൽ, എനിക്ക് വേണ്ടി സ്വർഗം തുറന്നൊരു ശബ്ദം കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. സ്വർഗം തുറന്നാൽ ഒരു ശബ്ദം കേൾക്കും. പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഒരു മീഡിയേറ്റർ വേണമായിരുന്നു. ആമേൻ. സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുത്തുകാരൻ പറയാതെ ആമേൻ പറഞ്ഞൊരു പദമുണ്ട്, ബാക്കിങ്ങനെയാണ്. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന് എന്നോട് സംസാരിക്കണമെങ്കിൽ നടുക്കൊരു മീഡിയേറ്റർ വേണം, ഒരു പ്രവാചകനെ പോലെ. ആമേൻ. സ്തോത്രം. ഒരു പുരോഹിതനെ പോലെ. എന്നാൽ പുതിയ നിയമത്തിനകത്ത് ദൈവം സംസാരിക്കുന്നത് നേരിട്ടാണ്. പുതിയ നിയമത്തിൽ ദൈവം സംസാരിക്കുന്നത് മീഡിയേറ്റർ ഇല്ല, അത് ഡയറക്റ്റ് ആയിട്ടാണ്. സ്തോത്രം. തൻ്റെ ദൂതന്മാർ മുഖാന്തരം ഇടപെടുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശബ്ദം. ദൈവശബ്ദത്തെക്കുറിച്ച് അടുത്ത പദം ആമേൻ എബ്രായർക്കെഴുതിയ ലേഖനം തന്നെ പറയുന്നു, കർത്താവ് താൻ സംസാരിച്ചു തുടങ്ങിയത്. ആ പദം ശ്രദ്ധിച്ചു കേട്ടോണേ. കർത്താവ് താൻ സംസാരിച്ചു തുടങ്ങിയത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദമാണത്. ആ കർത്താവ് താൻ സംസാരിച്ചു തുടങ്ങിയതും അടുത്ത വാക്ക് അടയാളങ്ങളായി, അത്ഭുതങ്ങളായി, വീര്യപ്രവൃത്തികളായി. അർത്ഥാൽ ദൈവശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേവലം ദൈവം രോഗശാന്തിയെക്കുറിച്ച് നാല് പോയിന്റ് പറഞ്ഞിട്ട് പോകുകയല്ല, പകരം ആ പറയുന്ന ശബ്ദ ദൈവം അടയാളമാക്കും, ആ പറയുന്ന ശബ്ദ ദൈവം അത്ഭുതമാക്കി കാണിക്കും. ഒന്ന്, സ്വർഗം തുറന്നാൽ കാറ്റടിക്കും. രണ്ട്, സ്വർഗം തുറന്നാൽ ശബ്ദം കേൾപ്പിക്കും. സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം പിന്നെയും കിടക്കുന്നു, അപ്പം ഒരു ആത്മാവിനിലേക്ക് ഇറങ്ങി വരും. സ്വർഗം തുറന്നാൽ ഒരു ആത്മമണ്ഡലം എന്നിലേക്ക് തുറക്കപ്പെടാൻ പോകുകയാണ്. മർക്കോസിൻ്റെ മാളിക മുറിക്കകത്തും അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെട്ടത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ സ്വർഗം തുറന്നപ്പോഴാണ്. അതെ, ഒരു ആത്മാവിനിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. എൻ്റെ അകത്ത് കിടക്കുന്ന അകത്ത മനുഷ്യനെ ശക്തീകരിക്കാൻ, എൻ്റെ അകത്ത് കിടക്കുന്ന അകത്ത മനുഷ്യനകത്ത് ഒരു ജീവൻ പകരാൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്? സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന നാലാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായി സ്തോത്രം പറയട്ടെ. സ്വർഗം തുറന്നാൽ സംഭവിക്കുന്ന നാലാമത്തെ കാര്യം, ആമേൻ, രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പദം പിന്നെയും കിടക്കുന്നു, അവനെ നിവർന്ന് നിൽക്കുമാറാക്കും. എന്ന് വെച്ചാൽ
എൻ്റെ ശിരസ് കുനിയത്തില്ല, എൻ്റെ ശിരസ് താണു പോകത്തില്ല. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷം 3 വർഷം 1.5 മാസം 1 മാസം 1 ആഴ്ചയായി നിങ്ങളുടെ ശിരസ് കുനിയപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരു സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. ഒരു സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടാൽ നിശ്ചയമാണ് എൻ്റെ ശിരസ് പിന്നെ കുനിയുകയില്ല, എൻ്റെ ശിരസ് നിവരാൻ പോകുകയാണ്. അവൻ നിവർക്കണമെങ്കിൽ നിവരണമെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ലേവ്യ പുസ്തകം പറയുന്നു, എൻ്റെ മേൽ വെച്ചിരിക്കുന്ന നുഖത്തിൻ്റെ അമിക്കയറുകൾ പൊട്ടിയാൽ എൻ്റെ ശിരസ് പിന്നെ കുനിയത്തില്ല, അത് നിവരാൻ പോകുകയാണ്. ആമൻ. സ്തോത്രം. നിവരണമെങ്കിൽ 1 കാര്യം മറന്നു പോകരുത്, അടിവരയിട്ട് സൂക്ഷിക്കുക, എൻ്റെ മേലുള്ള ചില മുഖം പൊട്ടട്ടെ. മുഖം പൊട്ടുമ്പോൾ ആമൻ കുനിഞ്ഞിരിക്കുന്ന ഞാൻ നിവരാൻ പോകുകയാണ്. ചില ഭാരങ്ങൾ, ചില ജീവിതത്തിൻ്റെ ഏകാന്തതകൾ നിങ്ങളെയോ നിങ്ങളുടെ സന്തതികളെയോ വീടിൻ്റെയോ സ്ഥിതികളെ കുനിച്ചു നിർത്തിയെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, സ്വർഗം തുറക്കാൻ പോകുന്നു. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ശിരസ് നിവരാൻ പോകുകയാണ്. അടുത്ത പദമാണ് പ്രധാനപ്പെട്ടത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിവരണമെങ്കിൽ സംഭവിക്കുന്ന 2-ാമത്തെ കാര്യം, കുനിയായ സഹോദരി അല്പസമയം മുമ്പ് ഓർമ്മിപ്പിച്ച അതേ ദൂത് തന്നെയാ. കുനിയായ സഹോദരിയെക്കുറിച്ച് ബൈബിൾ പറയുന്നു, അവളെ രോഗത്തിൻ്റെ ആത്മാവഴിഞ്ഞപ്പോൾ അവൾ നിവർന്നു നിൽക്കുമാറായി. എന്ന് വെച്ചാൽ രോഗത്തിൻ്റെ ആത്മാക്കൾ എൻ്റെ ശിരസിനെ കുനിപ്പിക്കും. ആമൻ. ഇന്ന് പകൽ ദൈവത്തോട് പറ ശരീരത്തിൻ്റെ ഉച്ചു മുതൽ ഉള്ളംകാല് വരെ വ്യാപരിക്കുന്ന സകല രോഗത്തിൻ്റെ ആസക്തികളെ കെട്ടുപൊട്ടുമ്പോൾ ഞാൻ നിവരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാൻ ആഗ്രഹമുണ്ട് പാസ്റ്റർ. ഈ ഉപവാസത്തോട് ചേർന്ന് ഉപവസിക്കണമെന്ന് താല്പര്യമുണ്ട് പാസ്റ്റർ. പക്ഷേ ശരീരത്തിൻ്റെ സ്ഥിതിഗതി അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ കുനിഞ്ഞു നിൽക്കുകയാണ്. തല ഞാൻ ആമൻ നിവരാൻ കഴിയാതെ തല താറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകൽ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറയുന്നു, ആത്മാവിൽ വിശ്വസിക്കാമെങ്കിൽ ഈ സെക്ഷനുകൾ അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് നിന്റെ ശിരസിനെ കുനിയിപ്പിച്ച സകല മേടുകളെയും സകല ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് ആത്മാവിൽ ഇന്ന് പകൽ നമ്മുടെ ശിരസുകൾ നിവരാൻ പോകുകയാണ്. എത്ര പേർ ദൈവത്തോട് ആത്മാവിൽ പറയൂ, കർത്താവ് എനിക്ക് വേണ്ടി കേബാറിന്റെ അന്തരീക്ഷം കെട്ടുപൊട്ടിക്കുക, എനിക്ക് വേണ്ടി ഒരു സ്വർഗം ഇന്ന് പകൽ തുറക്കുക. സ്വർഗം തുറന്നാൽ 4 കാര്യങ്ങൾ നടക്കട്ടെ. 1, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വർഗം തുറന്നാൽ എനിക്ക് വേണ്ടി കാറ്റടിക്കട്ടെ. 2, സ്വർഗത്തിലെ ദൈവം തന്റെ സ്വർഗം തുറന്നാൽ എനിക്ക് വേണ്ടി തന്റെ ശബ്ദം കേൾപ്പിക്കട്ടെ. 3, സ്വർഗം തുറന്നാൽ ഒരു ആത്മാവിനിലേക്ക് വരട്ടെ. 4, സ്വർഗം തുറന്നാൽ എന്റെ ശിരസ് ഉയരട്ടെ. കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ആത്മാവിൽ ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ബ്ലസ് ചെയ്യുന്ന ദൈവത്തോട് പറയുന്നു, ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ അസാധാരണമായ നിലവാരത്തിൽ ഒരു സ്വർഗം തുറന്ന് തന്റെ ശബ്ദത്തിന്റെ മുഴുവൻ വാക്തത്വങ്ങളെയും കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നു മുതൽ ശിരസ് കുരിച്ചു പിടിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അവരുടെ ശിരസുകൾ ഉയരട്ടെ, ശിരസുകൾ ഉയരട്ടെ. ഞങ്ങളുടെ ഭവനത്തിന്റെ ശിരസുകൾ ഉയരട്ടെ, ഞങ്ങളുടെ സന്തതികളുടെ ജീവിതത്തിലെ ശിരസുകൾ ഉയരട്ടെ, ഞങ്ങളുടെ സഭയുടെ ജീവിതത്തിന്റെ ശിരസുകൾ ഉയരട്ടെ, ഞങ്ങളുടെ അഭിഷക്തന്മാരുടെ ശിരസുകൾ ഉയരട്ടെ. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സ്വർഗം തുറക്കുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൂതന്മാർ ഇറങ്ങുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.